പറയേണ്ടത് അൻവറു ലക്ഷ്യം വെച്ചത് പി ശശിയാണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ വ്യക്തമായിരുന്നു. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് ആരെയാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്കത് വ്യക്തമായി. അതിനൊരു ആയുധമായിരുന്നു എം ആർ അജിത് കുമാർ എന്ന രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായി. അതെ, അജിത് കുമാർ. അപ്പൊ അങ്ങനെയെങ്കിൽ പി ശശിക്കെതിരെ നടപടി ഉണ്ടാകുമോ, സി പി എമ്മിന്റെ നടപടി ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്. നടപടി ഉണ്ടാകും, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഉടനില്ലെങ്കിലും ശശിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അൻവറിന്റെ ആരോപണത്തിന്റെ പേരിൽ മാത്രം നടപടി സ്വീകരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി, പോലീസ് അന്വേഷണത്തിൽ ശശിക്കെതിരെ തെളിവ് ലഭിച്ചാൽ പാർട്ടിയും അന്വേഷിക്കും എന്ന സൂചന നൽകുന്നുമുണ്ട്. ശശിയുടെ പേരുൾപ്പെടുത്തി പരാതി നൽകുമെന്ന് അൻവർ കൂടി പറഞ്ഞതോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യം കൂടുതൽ കൂടുതൽ പരുങ്ങലാവുകയാണ്. സ്വതന്ത്ര എം എൽ എ പരാതി പറഞ്ഞതുകൊണ്ട് മാത്രം സംസ്ഥാന സമിതി അംഗത്തിനെതിരെ നടപടിയെടുക്കില്ല. പക്ഷേ എം എൽ എയുടെ പരാതി പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല സി പി എം. അൻവറിന്റെ പരാതി സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുന്നുണ്ട്. ശശിയുടെ ഇടപെടൽ സംബന്ധിച്ച തെളിവുകളും ഈ അന്വേഷണത്തിൽ ലഭിക്കാനിടയുണ്ട്. അങ്ങനെ വന്നാൽ ശശിയുടെ കാര്യം പാർട്ടി വീണ്ടും പരിശോധിക്കും, തെറ്റുബോധ്യപ്പെട്ടാൽ നടപടിയുമുണ്ടാകും. ശശിക്കെതിരെ നടപടിയെടുക്കാൻ വഴി തുറന്നിട്ടാണ് ഇപ്പോൾ നടപടി ആവശ്യമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വെച്ചത്. എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതിയും അദ്ദേഹം എഴുതി തന്നിട്ടില്ല. പറയുമ്പോഴും ടി വിയിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞതിന്റെ അകത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും പറയാൻ പറഞ്ഞിട്ടില്ല. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് ടി വിയിൽ പറയുമ്പോൾ പറയുന്ന രീതിയിൽ വൈകായിട്ട് പറയല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലൊന്നും പാർട്ടിയോട് ശശിയെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അല്ല, അത് അത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പറയല്ലോ. അതിൽ എന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറയട്ടെ, പറയട്ടെ. അന്നേരം നോക്കാം. അൻവർ മാത്രമല്ല, അൻവറായാലും അൻവർ അല്ലെങ്കിലും ആരായാലും എക്സോർ വൈ ആര് പരാതി പാർട്ടിയുടെ കേഡർമാരെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പരാതി ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്യും, പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഒരു മാറ്റവും ഞങ്ങൾ വരുത്താനും ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ പി വി അൻവറും പാർട്ടി സെക്രട്ടറിയിൽ വിശ്വാസം അർപ്പിക്കുന്നു. അല്ല, മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തതിലും ബി ശശിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതിയാണ് സെക്രട്ടറി അത് അന്ന് പറഞ്ഞാണല്ലോ. ശശിക്കെതിരെ തിരക്കിട്ട് നടപടിയെടുത്തില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംശയമുനയിൽ നിർത്തുകയാണ് സി പി എം നേതൃത്വം. ശശിയുടെ ഇടപാടുകളിൽ പാർട്ടിക്ക് സംശയങ്ങളുണ്ട്. നടപടികളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടുമെങ്കിലും പാർട്ടി സമ്മേളനങ്ങളിൽ ശശി വിചാരണ ചെയ്യപ്പെടും. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശനം കാത്തിരിക്കുന്ന ശശിയുടെ സാധ്യതകൾക്ക് മുന്നിലും ആരോപണങ്ങൾ ചോദ്യചിഹ്നമാകും. ശശി വിരുദ്ധരുടെ ലക്ഷ്യവും അതുതന്നെ. ന്യൂസ് 18 തിരുവനന്തപുരം. പി ശശിക്കെതിരെ നിർണായകമായിട്ടുള്ള ഒരു നടപടിക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ആരോപണത്തിന്റെ പേരിൽ മാത്രം നടപടി സ്വീകരിക്കേണ്ട എന്നുള്ളതാണ്. അന്വേഷണം വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷണം വന്നാൽ തന്നെ പെട്ടെന്നുള്ള ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം അരുൺ സംസാരിച്ചതുപോലെ ഇ പി ജയരാജനെ ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പെട്ടെന്നായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു. അതുകൊണ്ട് പാർട്ടി അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ അപ്രതീക്ഷിതമായ നടപടികൾ ഉണ്ടായ സാഹചര്യത്തിൽ പി ശശിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒപ്പം അൻവർ മാത്രമല്ല ഇത് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അൻവർ പറഞ്ഞതുപോലെ എത്രയോ സി പി എമ്മുകാർക്ക് വേണ്ടി, എത്രയോ പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പോരാടുന്നത് എന്നാണ് അൻവർ പറഞ്ഞത്. അപ്പം എന്തായാലും ഉടൻ ഇല്ലെങ്കിലും നടപടി ഉണ്ടാകും. ഉടൻ ഉണ്ടാകുന്ന കാര്യം ചോദിച്ചപ്പോഴും അൻവറിന് മറുപടി ഉണ്ടായിരുന്നു, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള സമയമുണ്ട്, പാർട്ടി അതിൻ്റെ സമയമെടുത്ത് നടത്തും, എനിക്ക് പാർട്ടിയിൽ വിശ്വാസമുണ്ട്, മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉറപ്പായും എന്നാലും ഉടൻ ഇല്ലെങ്കിലും പി ശശിക്ക് നടപടി ഉണ്ടാകും എന്നുള്ള വിവരം സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വി വി അരുണിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ പി ശശി സി പി എമ്മിൽ അത്ര കരുത്തുറ്റ നേതാവാണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ശക്തനായിട്ടുള്ള സാന്നിധ്യമാണ് എങ്കിൽ പോലും ശശിക്കെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതരാകുകയാണ്. സി പി എം എൽ ഡി എഫ് കൺവീനർ പി അൻവറിന്റെ പരസ്യ പ്രഖ്യാപനങ്ങളിൽ പ്രസ്താവനകളിൽ അതൃപ്തി വ്യക്തമാക്കുമ്പോൾ പോലും അതിൽ ഇതിനിടയിൽ ചേർത്ത് പിടിക്കുന്നുണ്ട് അൻവറിനെ. അപ്പോൾ ഉറപ്പായും ഈ പൊതുജനങ്ങളുടെ, സാധാരണ പ്രവർത്തകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ള പാർട്ടിയുടെ ഒരു കടമയാണ്. തീർച്ചയായിട്ടും.